Today I heard that the daughter of the former chief minister, the Congress chief minister of Kerala, has gone and joined the BJP. Padmaja Boy. Oh, you know, no need for translation. നല്ല വലിയ സന്തോഷം തോന്നുന്നുണ്ട്, കാരണം വൃന്ദാക്കാരാട്ടിൻ്റെ നാലാമത്തെ മറ്റൊരു യോഗമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അവർക്ക് മുഖപുര ആവശ്യമില്ല, തർജ്ജമയും ആവശ്യമില്ല. അവർ എന്താണോ, അവർ ഏത് വികാരത്തിലാണോ ഒരു കാര്യം അവർ പറയുന്നത്, അത് ജനങ്ങളിലേക്ക് സംവദിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു ട്രാൻസ്ലേഷൻ്റെ പ്രശ്നം. അവിടെ തന്നെ അവരുടെ ദീർഘമായ പല പ്രസംഗങ്ങൾക്കും ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം തർജ്ജമ ചെയ്താൽ മതിയായിരുന്നു. ആ അർത്ഥത്തിൽ ലവലേശം ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ തർജ്ജമ ആവശ്യമില്ലാത്ത ഒരു ഇടപെടിയിലായിരുന്നു പത്മജ പോയി എന്നുള്ളത്. അവർ പറഞ്ഞത് തന്നെ, ടുഡേ ഐ ലേൺ ദാറ്റ് ദ ഫോമർ ചീഫ് മിനിസ്റ്റേഴ്സ് ഡോട്ടർ ഹാസ് ഗോൺ ആൻഡ് ജോയിൻ ഇൻ ബി ജെ പി എന്ന് പറഞ്ഞ ആ വാക്ക് ഇതിനൊക്കെ കൈ ഉയർത്തിക്കൊണ്ട് കുറച്ച് ആക്ഷേപത്തോടുകൂടി തന്നെയാണ് പറഞ്ഞത്. പത്മജ പോയി എന്ന് പറയുമ്പോൾ ആ ജനസഹസ്രങ്ങൾ അതിനെ കൈയടിച്ച് അതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ അത്ഭുതത്തോട് തന്നെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ദേ നോ എവരിത്തിങ് എന്ന് പറഞ്ഞു. ഓ യു നോ, ദർ ഇസ് നോ നീഡ് ഓഫ് എനി ട്രാൻസ്ലേഷൻ എന്നവർ പറയുമ്പോഴേക്കും അത് പൂർത്തിയാവുകയാണ്. വല്ലാത്തൊരു സന്ദേശം, ഒരു പൊളിറ്റിക്കൽ സന്ദേശമാണ് അവിടെ കൺവേ ചെയ്യപ്പെടുന്നത്. ആ സന്ദേശമാകട്ടെ, കോൺഗ്രസ് ഇന്ന് അപകടകരമായ ഒരു അവസ്ഥയിലാണ്. അപകടകരമായ മറ്റൊരു വസ്തുതയുണ്ട്, ഈ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ശകലം, ഈ സംഭാഷണ ശകലങ്ങൾ ഇന്ന് സംഘപരിവാർ സംഘടനകൾ ഉത്തരേന്ത്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നുള്ള വിവരം കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ആസ്പെക്റ്റുകളുമുണ്ട് ഇതിനകത്ത്, കോൺഗ്രസിൻ്റെ തകർച്ച,